ഒരുപാട് വിധത്തിലുള്ള തരത്തിലുള്ള മെഡിക്കൽ നെഗ്ലിജൻസ് നമ്മുടെ ശ്രദ്ധയിൽപ്പെടാറുണ്ട് നമ്മൾ കണ്ടിട്ടുമുണ്ട് പലപ്പോഴും അതിന് നെഗ്ലിജൻസ് മാത്രമല്ല ചിലപ്പോൾ അപകടം അബദ്ധം പറ്റുന്നതുമായിരിക്കും പലപ്പോഴും അബദ്ധം പറ്റിയാലും അത് നെഗ്ലിജൻസെന്നെ പറയാൻ പോകുമ്പോൾ ഒരു ഡോക്ടർക്ക് അബദ്ധം പറ്റുമ്പോൾ അത് എന്നേ പറയാൻ പറ്റുള്ളൂ ഒരു സർജന് ഇവിടെ ഉണ്ടായ ഒരു സംഭവം അതായത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇതുപോലുള്ളൊരു ഒരുപാട് നെഗ്ലിജൻസ് ഉണ്ടാകുന്നുണ്ട് ഒരിക്കലൊരു സ്ത്രീയുടെ ഒരു സഹോദരിയുടെ വയറിൽ ശസ്ത്രക്രിയ നടത്തിയിട്ട് അതിനകത്തൊക്കെ അതിരി ഉപയോഗിച്ച് കുത്തി കെട്ടി അവസാനം അവർ വളരെ കഷ്ടപ്പെട്ടു എന്തുമാത്രം ആ സ്ത്രീ എന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന അവർക്കറിയാവുന്നതുപോലെ നമുക്കും നാട്ടുകാർക്കും എല്ലാം അറിയാം അത്രത്തോളം ബുദ്ധിമുട്ട് അവർക്കുണ്ടായി അത് നെഗ്ലിജൻസ് എന്ന് അത്രയുമുള്ള നെഗ്ലിജൻസ് എന്ന് പറയുന്ന ഒരു കാരണവശാലും നമുക്കത് ഒരു വെറും മിയർ നെഗ്ലിജൻസ് എന്ന് പറയുന്നത് തള്ളിക്കളയാൻ പറ്റും ആ രീതി തള്ളിക്കളയാൻ പറ്റത്തില്ല ജോലിയിലുള്ള അനാവസ്ഥയും വീഴ്ചയാണത് അതിനൊക്കെ യഥാർത്ഥത്തിൽ നല്ല നടപടി വേണ്ടതുമാണ് അത് അല്ലാതെ ഈ വയറിലേതായാലും ആ സ്ത്രീ രണ്ടാമത് കൊണ്ടുപോയി കത്രിക കുത്തി കയറ്റി അകത്ത് വെച്ചിട്ട് തുന്നി കെട്ടിയെന്ന ഒരു കേസ് അവർക്കില്ല വേറെ ആർക്കും ഇല്ല അപ്പോൾ അത് ഇത്രത്തോളം ഒരു വൃത്തികെട്ട കാര്യം നടന്നത് നമ്മുടെ ശ്രദ്ധപ്പെട്ടുള്ളതാണ് വലിയൊരു ക്രിമിനൽ കുറ്റം തന്നെയാണ് അതിന് സംശയമൊന്നുമില്ല ഇപ്പോൾ അതിലുമൊക്കെ എത്രയോ വലിയൊരു കാര്യം ഇപ്പം നടന്നിരിക്കുന്നു കാര്യം ഇത് ഈ നെഗ്ലിജൻസ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അതിൻ്റെ മാനം എവിടെ വരെ പോകുന്നതിനെ കുറിച്ച് ഇപ്പോൾ ഒരു ഊഹം പോലും ഇല്ല ഇപ്പൊ ചിലപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പൊ വലുത് കൈ ഒടിവ് പറ്റിയ ഒരാൾ ആശുപത്രി ചെന്നപ്പോ ഇരിക്കേ അത് അവിടെ അല്ല വേറെ ചെന്നപ്പോൾ അയാൾക്ക് ഇടത് കൈക്ക് പ്ലാസ്റ്റർ ഇട്ട് കിട്ടും ആ അപ്പൊ ഈ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ കാണും പക്ഷേ ഇവിടെ സംഭവിച്ച ഒരു നാല് വയസ്സുകാര് ഒരു കുഞ്ഞ് പെൺകുഞ്ഞ് ആ കുഞ്ഞിനെ അതിൻ്റെ ഒരു ആറാം വിരൽ ഒരു വിരൽ അധികമായിട്ട് ഉണ്ട് അതൊന്ന് അത് റിമൂവ് ചെയ്യണം റിമൂവ് ചെയ്തില്ലെങ്കിൽ വളർന്നു വരുമ്പോൾ അതൊരു ഒരു വൈകല്യമായിട്ട് മാറും അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയാണ് ഡോക്ടറെ അടുത്ത് ഇവിടെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുന്നത് അപ്പോൾ ഇത് കണ്ടില്ല കേട്ടില്ല എന്നൊന്നും പറയാൻ വയ്ക്കത്തില്ല കാരണം ഈ ആറാം വിരൽ റിമൂവ് ചെയ്യാനായിട്ട് അവളെ റിക്വസ്റ്റ് അതാണ് ഇതെല്ലാം കൊണ്ടു കഴിഞ്ഞപ്പോൾ അവസാനം എന്താണെന്നറിയുമോ ശസ്ത്രക്രിയ കഴിഞ്ഞ് കുഞ്ഞ് പുറത്തേക്ക് വരുന്നു നോക്കിയപ്പോൾ അതിൻ്റെ കയ്യിൽ ശസ്ത്രക്രിയ ഒന്നും ചെയ്തിട്ടില്ല വിരൽ അതുപോലെ ഉണ്ട് ഈ ആറാം വിരൽ പക്ഷേ അതിൻ്റെ വായി എന്നൊക്കെ ബ്ലഡ് ഒക്കെ ഉണ്ട് വായിൽ മുറിവുണ്ട് അത് അവസാനം ചോദിച്ചപ്പോൾ എന്തെന്നറിയോ വന്നേക്കുന്നത് ഈ കുഞ്ഞിന് നാക്കിൽ ശസ്ത്രക്രിയ നടത്തി നാക്കിൻ്റെ അതായത് ടൈറ്റ് ടങ് എന്ന് പറയുന്ന ടങ് ടൈ എന്ന് പറയുന്ന നാക്കിലെ കെട്ട് ചിലർക്ക് ജനിക്കുമ്പോൾ അങ്ങനെ കാണാം അത് റിമൂവ് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ സംസാരത്തിന് കുറച്ച് വൈകല്യം വരാം പ്രായം കൂടുമ്പോ പക്ഷേ ഈ ടങ് ടൈ ഉള്ള ഒരുപാട് ആളുകൾ ജീവിച്ചിരിപ്പുണ്ട് മുതിർന്ന ആളുകളൊക്കെ സംസാരിക്കും കുഴപ്പമൊന്നുമില്ല അവരുടെ സംസാരത്തിൽ ചെറിയ പ്രത്യേകതകൾ കാണും കാരണം നാക്കിന് വലിയ വഴക്കം കിട്ടത്തില്ല അത്രേ ഉള്ളൂ അപ്പം അത് റിമൂവ് ചെയ്യുന്നത് നല്ലതേ ഉള്ളൂ കുഴപ്പമൊന്നുമില്ല പക്ഷേ അത് റിമൂവ് ചെയ്യണോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ആ കുഞ്ഞ് പക്ഷെ അതിന് തീരുമാനിക്കാൻ ഒക്കെ നാല് വയസ്സുകാരിയാണ് അതിൻ്റെ മാതാപിതാക്കളാണ് അവരെ കൺസെൻ്റ് ഇല്ലാതെ ഈ സർജറി ഒരിക്കലും ആ ഡോക്ടർക്ക് നടത്താൻ ഉള്ള അധികാരവും അവകാശവും ഇല്ല ചെയ്യാൻ പാടില്ല കാരണം കൺസൻറ്റ് എഴുതി ഒപ്പിട്ട് വാങ്ങാതെ ഈ ടൈ ടങ് ടങ് ടൈ റിമൂവ് ചെയ്യണം എന്നുള്ളതിൻ്റെ കൺസെൻ്റ് എഴുതി വാങ്ങാതെ ഒരു സർജറി നടത്താൻ പറ്റത്തില്ല അപ്പോൾ ഈ വിരൽ റിമൂവ് ചെയ്യാൻ കൊണ്ടുവരുന്ന കുഞ്ഞിനെ അതിൻ്റെ നാക്കിന് ശസ്ത്രക്രിയ നടത്തി അവിടുന്ന് വിടുന്ന ഒരു സിറ്റുവേഷനായി ഇത് വിട്ടുകഴിഞ്ഞപ്പം പറഞ്ഞു ഇങ്ങനെയല്ല കൊണ്ടുവന്ന് ഇതിന് വന്നതാണ് അപ്പോൾ അത് വായിൽ നാക്കിൽ അത് ചെയ്തു ഇതെന്നായി ഇത് ബോധമുള്ള ആരെങ്കിലും ചെയ്യുമോ എന്നുള്ളതൊന്നും ചിന്തിക്കണം സ്വബോധമുള്ള ഒരു ആളും ഇത് ചെയ്യല്ല പിന്നെ അന്ന് ഒരു ഡോക്ടർ പ്രത്യേകിച്ച് ഒരു സർജൻ ഒരു സ്വബോധമുള്ള അതായത് കോമൺ സെൻസ് ഉള്ള സ്വബോധമുള്ള ഒരു സർജനും ചെയ്യാത്ത ഒരു കാര്യമാണ് ആ ചെയ്തു വെച്ചേക്കുന്നത് അതിന് ഒരു ന്യായീകരണവും പറയാനില്ലാത്ത കാര്യമാണ് എന്നിട്ട് ഇത് ഇത് കഴിഞ്ഞപ്പോൾ എന്താണെന്ന് അറിയുമോ ഇന്നാക്കിലെ ഇതായി അപ്പോൾ അത് മനസ്സിലായി അതിനല്ല കൊണ്ടുവന്ന് ഇതിനെ ആണെന്നല്ലോ അപ്പോൾ സംഭവം അത് പ്രശ്നമാകുമെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അതിൻ്റെ വിരലിൻ്റെ ആ ശസ്ത്രീയം കൂടെ നടത്തി ആറാം വിരൽ റിമൂവ് ചെയ്ത് അതിനെ വിട്ടു ഇത് കഴിഞ്ഞതിന് ശേഷം അറിയോ പുതിയ ഭാഷ്യം വന്നേക്കുന്നത് കുട്ടിയെ നോക്കി നോക്കിക്കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് ചെ വിരൽ റിമൂവ് ചെയ്യാനാണ് കൊണ്ടുവന്നത് പക്ഷേ കുട്ടിയുടെ വാ കണ്ടു കഴിഞ്ഞപ്പോൾ അതിൻ്റെ നാക്കിന് കുഴപ്പമുണ്ടെന്ന് തോന്നി ഇത് പറയാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ അതായത് ഈ നമ്മുടെ ഈ കേരളത്തിലെ സാക്ഷരതയുള്ള ഒരു മനുഷ്യനടുത്തുനിന്ന് പറഞ്ഞാൽ ആരൊക്കെ ഇത് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണോ കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ ഒരു അസോസിയേഷൻ അതായത് ഡോക്ടേഴ്സിൻ്റെ ആണ് കെ ജി കെ എന്ന് പറയുന്ന അസോസിയേഷൻ അവരുടെ ഒരു പ്രസ്താവന ഇറങ്ങിയിട്ടുണ്ട് അതാണ് ഏറ്റവും ഒരു തമാശയുള്ളൊരു പ്രസ്താവന ഇവരൊക്കെ എന്താണ് ചെയ്യുന്നതെന്ന് അവർ ചിന്തിക്കണം ഇതിനെയൊക്കെ ന്യായീകരിക്കാൻ ഇത് ന്യായീകരിക്കേണ്ടവരെ തെറ്റ് പറ്റിപ്പോയി എന്ന് കണ്ണടച്ചത് സമ്മതിക്കുന്നതിന് പകരം അവിടെ കിടന്ന് ഉരുളാണ് ഉരുളുന്നത് ഈ ഞാൻ ഈ പറഞ്ഞതാണ് പറയുന്നത് ഇതിന് വേണ്ടി ചെയ്തു കൊണ്ടുവന്നു ആ നാക്കും ശസ്ത്രക്രിയ ചെയ്തു ടെങ്കിൽ മാറ്റി അതേപോലെ കുട്ടിയുടെ പേരലും മാറ്റിക്കൊടുത്തു ഇതാണ് പറയുന്നത് ഇത് രണ്ടാമത് ചെയ്തതാണ് പരാതി വന്നപ്പോൾ ചെയ്തതാണെന്നുള്ളതങ്ങ് മാറ്റി മാറ്റിയിട്ട് പുതിയ ഭാഷയാണ് ഭാഷ്യമാണ് ആരെടുത്താ ഇതൊക്കെ പറയുന്ന ഇവര് ഇപ്പം എന്താ പ്രസ്താവന ഈ അസോസിയേഷൻ്റെ പ്രസ്താവന എന്ന് പറയുന്നത് ഹിന്ദു പത്രമൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിനകത്ത് പ്രസ്താവനയിൽ ഞാൻ ഈ പറഞ്ഞതുപോലെയാണ് അതായത് രണ്ട് കാര്യം ഒരുമിച്ചാണ് നടന്നതെന്നുള്ള രീതിയിലേക്ക് ഇത് വളച്ച് കൊണ്ടുവരാൻ പോയതാണ് അവരിപ്പോൾ ചെയ്തേക്കുന്നത് എന്ത് വിവരക്കേടാണ് അവർ കാണിക്കുന്നത് എങ്ങനെ വിശ്വസിച്ചൊരു രോഗിയെ ഇവരെ അടുത്ത് പോകുമെന്നുള്ളവർ ആദ്യം ആലോചിക്കേണ്ടത് ഇത് വിശ്വാസ്യതയും കൂടി ഒരു പ്രശ്നമല്ലേ ഈ മെഡിക്കൽ കോളേജ് പോലുള്ള സ്ഥല സ്ഥാപനങ്ങളിലൊക്കെ ഈ രോഗികൾ ഇതുപോലെ എന്തെങ്കിലും ഒരു ആവശ്യമായിട്ട് ചെല്ലുന്നത് അപ്പോൾ അത്രയും സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമായിട്ടല്ലേ അവർ ചെല്ലുന്നത് അത് ചെയ്യുമ്പോൾ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പൊ ഈ വിരലിൻ്റെ പരിക്ക് ഇവ നാക്കിന്റെ ടങ് ടൈ അതിന് ആവശ്യം ഉണ്ടായിരുന്നോ ഇല്ലയോ എന്ന് പോലും ഈ ഇവർക്കറിയില്ല മാതാപിതാക്കൾക്കറിയില്ല കാരണം ആ കുഞ്ഞിന് സംസാരത്തിന് ഒരു കുഴപ്പമില്ലായിരുന്നെന്നാണ് അവർ പറയുന്നത് യാതൊരു വധപ്പാടും ഇല്ല അപ്പൊ ഡോക്ടർക്ക് അത് കണ്ടപ്പോ അങ്ങ് തോന്നി ഇതാണെന്ന് ചിലപ്പം വേറെ ആരെങ്കിലും അയാളെടുത്ത് ഇതിന് വന്ന് കാണും ഈ ടെങ് ടൈ മാറ്റുന്ന കാര്യം വന്നു കാണും ആ ഓർമ്മയിൽ അയാളെ ഇരുന്ന് മനസ്സിൽ ഇരുന്ന് കാണും അപ്പം ശരിയായ സ്വഭാവം കാണത്തില്ല അന്നേരം ചെയ്തതായിരിക്കാം ഇത് അല്ലെങ്കിൽ ഇങ്ങനെ ആര് ചെയ്യുകയല്ല ഈ പണി ഏതായാലും വളരെ ദുഃഖേദകരമായ പോലെ ഒരു നടപടിയാണ് ഈ ചേർക്കുന്നത് ഇതുപോലൊരു മെഡിക്കൽ നെഗ്ലിജൻസ് നമുക്ക് കാണാൻ കിട്ടത്തില്ല ഇത് ഇങ്ങനെയൊക്കെ ഉള്ളവരെയൊക്കെ ഉണ്ടല്ലോ ഈ സർവീസ് വെച്ചുകൊണ്ടിരിക്കാൻ പാടുള്ളതല്ല കാരണം ഇതൊരു മിയർ സസ്പെൻഷൻ ഒന്നും അല്ല ഇതിന് വേണ്ടത് ശരിയായ ശിക്ഷണ വഴി വേണം സർവീസ് കാണരുത് അതായത് ഇത് യഥാർത്ഥത്തിൽ അയക്ക ഇതിനുള്ള അർഹത പോലും പ്രാക്ടീസ് ചെയ്യാൻ ആര് ഇയാളെ പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്താലോ ഇതുപോലെ ചെയ്താലും ഇതല്ലേ ഇപ്പം വനത്തെ കൈ ശസ്ത്രക്രിയ നടത്താൻ പോകുന്നവർ തന്നെ പിടിച്ച് ഇടത്തെ കൈ ചെയ്താലോ അതും അങ്ങനെ ആദ്യം കൈ മാറിപ്പോയതാണെന്ന് നമുക്ക് പറയാം അപ്പോൾ ഇനി തലയിൽ എന്തെങ്കിലും ഒരു ഒരു തുന്നി കെട്ടലിന് ചെല്ലുന്ന ഒരാളെ പിടിച്ച് കാലയിൽ തുന്നി കെട്ടി വിട്ടാലോ അതിന് തുല്യമല്ലേ ഇത് കൈവരൽ റിമൂവ് ചെയ്യാൻ ചെന്ന അതിൽ സർജറിക്ക് ചെന്ന ആ കുട്ടിയെ പിടിച്ച് അതിൻ്റെ നാഗിന് ശസ്ത്രകരണം നടത്തി വിട്ടേക്കുന്നു ഇതാണ് കാര്യം അപ്പോൾ അത് ഒരു കാരണവശാലും ന്യായീകരിക്കാവുന്ന ഒരു കാര്യമല്ല ഇത് നമ്മുടെ മെഡിക്കൽ രംഗത്ത് ഒരുപാട് അശ്രദ്ധ ഒരുപാട് കാണുന്നുണ്ട് ഇതുപോലെ വരുന്നുണ്ട് പക്ഷെ അത് ജനങ്ങൾക്ക് അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് അതൊക്കെ മാറണം